എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിയിലുള്ളവർക്ക് യഥാർത്ഥ ശമ്പളത്തെ അടിസ്ഥാനമാക്കി ഉയർന്ന പെൻഷൻ ലഭിക്കാൻ അവസരമൊരുക്കി സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി. കേന്ദ്ര സർക്കാരിന്റെ 2014ലെ എംപ്ലോയീസ് പെൻഷൻ പദ്ധതി ശരിവെച്ചുകൊണ്ട് തന്നെ അതിലെ ചില വ്യവസ്ഥകൾ ജീവനക്കാർക്ക് അനുകൂലമായി സുപ്രീം കോടതി ഇളവ് ചെയ്തു. ഭരണഘടനയുടെ 142ാം വകുപ്പ് പ്രകാരമുള്ള സവിശേഷാധികാരം ഉപയോഗിച്ചാണ് ചീഫ് ജസ്റ്റിസ് യു ലളിത് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചിന്റെ നടപടി. ജസ്റ്റിസ് അനിരുദ്ധ ബോസാണ് മുഖ്യ വിധി എഴുതിയത്. നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ 8 ആഴ്ചയ്ക്കകം നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി പറഞ്ഞു. ശമ്പളം എത്ര ഉയർന്നതാണെങ്കിലും 15,000 രൂപയുടെ 8.33% മാത്രമേ പെൻഷൻ സ്കീമിലേക്ക് പോയിരുന്നുള്ളൂ. അതിനാൽ അതനുസരിച്ചുള്ള കുറഞ്ഞ പെൻഷനാണ് ലഭിച്ചിരുന്നത്. ഇനി യഥാർത്ഥ ശമ്പളത്തിന്റെ 8.33% തുക EPSലേക്ക് വകമാറ്റി അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഉയർന്ന പെൻഷൻ നേടാം എന്നതാണ് വിധി കൊണ്ടുള്ള പ്രധാന മെച്ചം. എന്നാൽ ഭേദഗതി വരുന്നതിന് മുമ്പ് പദ്ധതിക്കായി ഓപ്ഷൻ നൽകാതെ കട്ട് ഓഫ് തീയതിയായ 2014 സെപ്റ്റംബർ 1 മുൻപ് വിരമിച്ചവർക്ക് വിധിയുടെ ഗുണം ലഭിക്കില്ല. കാരണം അവർ അംഗത്വം ഒഴിഞ്ഞതാണ്. ഭേദഗതിക്ക് മുമ്പ് സർവീസിൽ ചേർന്ന് 2014 സെപ്റ്റംബർ 1 ശേഷം വിരമിക്കുകയോ ഇപ്പോഴും തുടരുകയോ ചെയ്യുന്നവർക്ക് വിധി ബാധകമാണ്. അതായത് വിവിധ ഹൈക്കോടതി വിധികൾ കൊണ്ടുണ്ടായ ആശയക്കുഴപ്പം കൊണ്ടും മറ്റും ഓപ്ഷൻ നൽകാൻ കഴിയാതിരുന്ന അർഹരായ മുഴുവൻ അംഗങ്ങൾക്കും ഇനി ഇതിന് അവസരമുണ്ട്. 2014 സെപ്റ്റംബർ 1 നിലവിൽ വന്ന ഭേദഗതി പ്രകാരം 15,000 രൂപയിലേറെ ശമ്പളമുള്ളവർക്ക് മുഴുവൻ തുകയുടെയും അടിസ്ഥാനത്തിൽ EPSലേക്ക് ഫണ്ട് വകമാറ്റി ഉയർന്ന പെൻഷന് അർഹത നേടാൻ 6 മാസത്തിനകം ഓപ്ഷൻ നൽകണമായിരുന്നു. നേരത്തെ 6,500 രൂപയിൽ കൂടുതലുള്ള തുകയ്ക്ക് വിഹിതമടച്ചിരുന്നവർക്കാണ് ഈ സമയപരിധി വെച്ചിരുന്നത്. അതിനാൽ പ്രസ്തുത സമയപരിധിക്കകം ഓപ്ഷൻ നൽകാൻ സാധിക്കാത്തവർക്ക് ഉയർന്ന പെൻഷൻ നേടാനായിരുന്നില്ല. എന്നാൽ വെള്ളിയാഴ്ചത്തെ സുപ്രീം കോടതി വിധി പ്രകാരം അർഹരായ അംഗങ്ങൾക്ക് ഓപ്ഷൻ നൽകാൻ 4 മാസം കൂടി സമയം അനുവദിച്ചു. ഫലത്തിൽ ഈ സമയപരിധി കാരണം അന്ന് അവസാനിച്ച ആനുകൂല്യം സുപ്രീം കോടതി പുനരുജ്ജീവിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉയർന്ന ശമ്പളത്തെ അടിസ്ഥാനമാക്കാൻ ഓപ്ഷൻ നൽകുന്നവർ 15,000 രൂപയിൽ കൂടുതലുള്ള അവരുടെ ശമ്പളത്തിന്റെ 1.16% വീതം പ്രതിമാസം അധികമായി പെൻഷൻ ഫണ്ടിലേക്ക് നൽകണമെന്ന 2014ലെ വ്യവസ്ഥ സുപ്രീം കോടതി റദ്ദാക്കി. സ്വന്തമായി പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും മറ്റുള്ളവർക്കുള്ളതുപോലെ 2014ലെ ഭേദഗതിയുടെ ആനുകൂല്യം ലഭിക്കും. പെൻഷൻ കണക്കാക്കാൻ ആധാരമാക്കേണ്ടത് വിരമിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള 12 മാസത്തെ ശമ്പളമായിരുന്നത് 2014ൽ 60 മാസമാക്കിയ നടപടിയും സുപ്രീം കോടതി ശരിവച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ട്രൂ ടിവി.